നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ജയിലിനുള്ളിൽ വെച്ച് കൊടിസുനിയെ കൊല്ലാൻ കൊട്ടേഷൻ ഏറ്റെടുത്തയാൾക്ക് മർദ്ദനമേറ്റ വാർത്ത വിവാദമാകുന്നു. ജയിൽ അധികൃതർക്കെതിരെയാണ് വിമർശനം ഉയരുന്നത്. വിയൂർ അതിസുരക്ഷാ ജയിലിൽ വെച്ചാണ് വരടിയം സിജോ വധക്കേസിലെ മുഖ്യപ്രതിയായ കുറ്റൂർ ഈച്ചരത്ത് പ്രദീഷിന് ക്രൂരമായ മർദ്ദനമേറ്റത്. തന്റെ ദേഹം മുഴുവൻ പരിക്കുകളാണെന്നും മൂത്രതടസ്സമുണ്ടെന്നും കോടതിയെ നേരിട്ട് അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രജീഷിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ചാവക്കാട് സബ് ജയിലിലേക്ക് മാറ്റാൻ കോടതി ഉത്തരവിട്ടു. ജയിലിൽ നിന്ന് മാറാനുള്ള പ്രതിയുടെ നാടകമാണിതെന്ന് സംശയമുണ്ടെന്നായിരുന്നു ജയിൽ അധികൃതർ കോടതിയെ അറിയിച്ചത്. ഇത് ജയിലാണോ അതോ നാടക കളരിയാണോ എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്കെതിരെ പ്രതികരിച്ചത്. വിയൂർ ജയിലിൽ നാടകീയ രംഗങ്ങളാണോ നടക്കുന്നത് എന്നാണ് ആക്ഷേപം. കുന്നംകുളം കോടതിയിലാണ് പ്രജീഷ് പരാതി നൽകിയത്. പ്രദീഷ് നേരത്തെ വിയൂർ സെൻട്രൽ ജയിലിലായിരുന്നു. ഇയാളിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടിയതോടെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. തന്നെ വധിക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ പ്രദീഷ് ഉള്ളതായി കൊടിസുനി ആരോപിച്ചിരുന്നു. കൊടിസുനിയെ തൊട്ടാൽ പല ഉന്നതരും ചോദിക്കാനുണ്ടെന്നതിനുള്ള തെളിവാണ് ഇയാൾക്കേറ്റ മർദ്ദനമെന്നും പറയുന്നുണ്ട്. ജയിൽ അധികൃതർ കൊടിസുനിയുടെ നിർദ്ദേശപ്രകാരം ശരിക്കൊന്ന് പെരുമാറിയതാണെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. അതേസമയം കോവിഡ് കാലത്ത് പരോളും ഇടക്കാല ജാമ്യവും ലഭിച്ചവർ 26-ന് തിരികെ ജയിലുകളിലേക്ക് മടങ്ങണമെന്ന കേരള സർക്കാർ നിർദ്ദേശം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സുപ്രീംകോടതി ഉത്തരവ് കേരളം നടപ്പിലാക്കുന്നില്ല. തടവുകാരനായ തൃശൂർ സ്വദേശി രഞ്ജിത്ത് നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി നടപടി സ്റ്റേ ചെയ്തുകൊണ്ട് വിധി പ്രസ്താവിച്ചത്. എന്നാൽ കോടതി ഉത്തരവ് നിലവിൽ ഉണ്ടെങ്കിലും ഞായറാഴ്ച വൈകിട്ട് 4-ന് മുൻപ് തന്നെ ജയിലിൽ തിരികെ കയറണമെന്നാണ് ജയിൽ അധികൃതർ വിശദമാക്കുന്നത്. ഇപ്രകാരം ജയിലിൽ തിരികെ കയറിയാൽ പരോൾ കാലാവധി നീട്ടിയ ആനുകൂല്യം തടവുകാർക്ക് ലഭിക്കില്ല. എന്നാൽ സുപ്രീംകോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ ഹാജരായില്ലെങ്കിൽ ജയിലിലെ അറിയിപ്പ് ലഭിക്കാത്തതിനാൽ തടവുകാരൻ മുങ്ങി നടന്നതായി രേഖപ്പെടുത്തും. ജയിൽ രേഖകളിൽ പരോളിൽ ഇറങ്ങി തിരികെ കയറാതെ ഒളിവിൽ പോകുന്നവർക്ക് പിന്നീടുള്ള പരോൾ റദ്ദാക്കുന്നതിനും ഇത് കാരണമാകും. നിലവിൽ പരോളിൽ പോയിരിക്കുന്ന തടവുകാർക്ക് ഇന്ന് പരോൾ അവസാനിപ്പിച്ച് തിരികെ കയറണമോ വേണ്ടയോ എന്ന ആശങ്കയാണ്. കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാണെന്നും സുപ്രീംകോടതിയുടെ നിലവിലുള്ള ഉത്തരവിനെ എതിരാണ് കേരള സർക്കാരിന്റെ ഉത്തരവെന്നും ചൂണ്ടിക്കാട്ടിയാണ് തടവുകാരൻ ഹർജി സമർപ്പിച്ചത്. ജയിലുകളിൽ കോവിഡ് ഭീഷണി ഉയർന്നതോടെ തടവ് പുള്ളികളെ പരോളിൽ വിടാൻ ആവശ്യപ്പെട്ട് മെയ് 7-നാണ് സുപ്രീംകോടതി ഉത്തരവിറക്കിയത്. ഉന്നതതല സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് തടവുകാർക്ക് പരോൾ അനുവദിച്ചിരുന്നത്. പരോളിലുള്ളവരെ തിരികെ പ്രവേശിപ്പിച്ചാൽ സാമൂഹിക അകലം പാലിക്കാനാകില്ലെന്ന നിർദ്ദേശം പരിഗണിച്ച് പരോൾ കാലാവധി പിന്നീട് നീട്ടി നൽകുകയും ചെയ്തിരുന്നു. പരോൾ കാലാവധി കഴിഞ്ഞ് തിരികെ കയറുന്ന നടപടിക്കാണ് ഒടുവിൽ കോടതി സ്റ്റേ നൽകിയത്. കോടതി ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭ്യമായിട്ടില്ലെന്നാണ് ജയിൽ വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.